പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നതിൻ്റെ ചുറ്റിനും തമിഴ്നാടിൻ്റെ തീരപ്രദേശങ്ങളാണ്. അപ്പോൾ എവിടെ വേണമെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കന്യാകുമാരി ഒന്നും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ നല്ല മൂടലാണ്, ആ വിദൂര കാഴ്ചകളൊന്നും കിട്ടുന്നില്ല. എങ്കിലും തമിഴ്നാട്ടിൽ ഇത്രമാത്രം തെങ്ങുണ്ടെന്ന് അതിശയിച്ചു പോവുകയാണ്. ഇതുകൊണ്ട് ഈ ഒരു ഭാഗം മുഴുവൻ തെങ്ങുകളാണ്. ഉണ്ട് ഈ കാണുന്ന മൊത്തം താഴെ കാണുന്ന പച്ചപ്പ് മുഴുവൻ തെങ്ങും തോപ്പുകളാണ് കേട്ടോ. ഈ ഏതൊക്കെയോ ടൗണുകളൊക്കെ ഇവിടെ നിന്നാൽ കാണാം, ഏത് ടൗണാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ ഈ മലനിര ഇങ്ങനെ അങ്ങോട്ട് നീണ്ടു കിടക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പിന്നെ അവിടെ വേറെ ഇതിൻ്റെ പാറക്കെട്ടുകൾ, താഴെ തമിഴ്നാടിൻ്റെ തനത് കൃഷി രീതികൾ, പാടങ്ങൾ, കന്യാകുമാരി ഹൈവേ. അപ്പോൾ ഇവിടെ നിന്നിട്ട് കാറ്റൊരു രക്ഷയില്ല. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് കടന്നു നിന്നിട്ട് ആ ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. ഒരു രക്ഷയില്ല, കാറ്റ് എന്നെ കൂടെ പറപ്പിച്ചുകൊണ്ട് പോകുന്നതാണ് തോന്നുന്നത്. നമുക്ക് ഇതൊരു അപ്പുറം കിടക്കാം. നമ്മൾ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന് അടുത്തെത്തിയിരിക്കുകയാണ്. രാമ രാവണ യുദ്ധം ലങ്കയിൽ പുരോഗമിക്കുന്ന കാലം. അപ്പോൾ ഏതോ ഒരു വിഷബാണമേറ്റ് ലക്ഷ്മണൻ മരണത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ജാംബവാന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ മൃതസഞ്ജീവിനി മരുന്ന് തേടി ഹിമാലയത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴേക്കും മൃതസഞ്ജീവിനി ഏതാണെന്ന് തിരിച്ചറിയാനാവാതെ ഹനുമാൻ ആ മല മുഴുവനായിട്ടിങ്ങ് ചുവന്നുകൊണ്ട് വരികയാണ് ലങ്കയിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക്, ഇതിവിടുന്ന് തൊട്ടടുത്താണല്ലോ ലങ്ക, പോകുന്ന വഴിക്ക് ആ മലയുടെ ഒരു ഭാഗം അടർന്നു വീണതാണെന്നാണ് സങ്കല്പം. ആ മറ്റൊരു സങ്കല്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മൃതസഞ്ജീവിനി മരുന്ന് അവിടെ പോയി പറിച്ച് കൊടുത്ത് ആ ലക്ഷ്മണൻ ജീവിച്ചതിന് ശേഷം ആ മല തിരിച്ച് നിക്ഷേപിച്ച സ്ഥലമാണ് ഇതെന്നാണ് മറ്റൊരു ഐതിഹ്യം. എന്തുതന്നെ ആയാലും ഹനുമാൻ കൊണ്ടുപോയ മലയായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമൊക്കെ ഉണ്ട്, നിരവധി ആളുകൾ സന്ദർശനത്തിനെത്തുന്ന. അപ്പം നമ്മൾ മുമ്പേ കയറി വന്ന വഴിക്കൊക്കെ കുറച്ച് ഫാമിലീസൊക്കെ ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് പറയുന്നത് അവരൊക്കെ ഇവിടെ ഈ ലൊക്കാലിറ്റിയിലുള്ളത് തന്നെയാണെന്ന് തോന്നുന്നു. അവരൊക്കെ ഇവിടെ ദർശനം നടത്തി തിരിച്ചു പോകുന്നവരായിരിക്കാം. ഇവിടെ ഇങ്ങനെ ആഴി പോലെ എന്തോ ജ്യോതി തെളിയിക്കുന്നതിനുള്ള എന്തോ സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ വലിയ ജ്യോതി തെളിയിച്ചു കഴിയുമ്പോഴേക്കും താഴെ നിന്നാലൊരു ആകാശത്തിൽ നിന്നുള്ള കാഴ്ച പോലെ, നമ്മുടെ മകരജ്യോതി ഒക്കെ പോലെ ഫീൽ ചെയ്യുമായിരിക്കും. ഇവിടെ നിൽക്കുമ്പോൾ തമിഴ്നാടിൻ്റെ മറ്റൊരു മുഖം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു വലിയൊരു കോറിയൊക്കെ കാണാം. ശരിക്കും തമിഴ്നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാനൊരു കോറിയൊക്കെ കാണുന്നത്. അത് അവിടുന്ന് ഇവിടുന്ന് എല്ലാം തുരന്ന് 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 ഒരു മല തീരാറായതിൻ്റെ കാഴ്ചകൾ, അതിനോടനുബന്ധിച്ച് വെള്ളം കെട്ടിരിക്കുന്ന കാഴ്ചകൾ, തമിഴ്നാട്ടിലൊരു കോറി ആദ്യം കാണുകയാണ്. ഞാൻ ആ ക്ഷേത്രമൊക്കെ ഉള്ള ഭാഗത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് നീങ്ങി നിന്നു. ഇതിൻ്റെ താഴോട്ട് കുത്തനെ വലിയ കുഴിയാണ്. നമുക്കവിടെ ഒരു എന്തോ ഒരു സിമെൻറ്റ് കൊണ്ട് കോൺക്രീറ്റ് കൊണ്ട് എന്തൊക്കെയോ നിർമ്മിക്കുന്ന ഒരു വ്യവസായ യൂണിറ്റൊക്കെ ഈ നേരെ താഴെ കാണാം. അവിടെ രണ്ട് ലോറിയൊക്കെ ഇങ്ങനെ അഭിമുഖമായിട്ട് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഒരു കോറിയുണ്ട് കേട്ടോ, ഞാനത് കണ്ടില്ല. നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ മറ്റൊരു കോറിയൊക്കെ ഉണ്ട്. ഞാനീ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഈ കാണുന്നതാണ് നമ്മുടെ പിള്ളത്തടം ഗുഹ. ഭൂമിയുടെ ഗർഭപാത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന പിള്ളത്തടം ഗുഹ ഇതിനകം ശരിക്കും ഒരു ഗർഭപാത്രം തന്നെയാണ് കേട്ടോ. ഇതിനുള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴേക്കും ആ വെളിച്ചം കടന്നു ചെല്ലാത്ത ഒരു പ്രത്യേക അറയൊക്കെ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ഈ ഗുഹയ്ക്കുള്ളിൽ ഒരു പ്രത്യേക ഒരു അറയാണ് പിള്ളത്തടം ഗുഹ, അതായത് ഗർഭപാത്രം, ഭൂമിയുടെ ഗർഭപാത്രം എന്ന് പറയപ്പെടുന്നത്. ആ ഗുഹയ്ക്കുള്ളിലെ 6 വർഷത്തെ തപസ്സിന് ശേഷമാണ് ശ്രീനാരായണ ഗുരുവിന് ആത്മജ്ഞാനമുണ്ടായത്. അതിനുശേഷമാണ് അദ്ദേഹം ലോക നന്മ, ലോക സമാധാനം എന്ന ലക്ഷ്യവുമായി ഇറങ്ങി തിരിച്ചത്. അദ്ദേഹം 6 വർഷക്കാലം ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചു എന്ന് പറയുമ്പോഴേക്കും സ്വല്പം പാടാണ്. അദ്ദേഹം ചട്ടമ്പി സ്വാമിയോടൊത്താണ് ഇവിടെ തപസ് അനുഷ്ഠിക്കാനായിട്ട് എത്തിയത്. അതിനുശേഷം ചട്ടമ്പി സ്വാമി കുറച്ച് നാളത്തെ തപസ്സിന് ശേഷം ചട്ടമ്പി സ്വാമി തിരിച്ചുപോയി. അതിനുശേഷം അദ്ദേഹം 6 വർഷക്കാലം ഇവിടെ തന്നെ ഏകാന്തവാസം അനുഷ്ഠിച്ചു. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ വിവരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏതോ ഒരു ഔഷധച്ചെടിയുടെ ഇലയൊക്കെ കഴിച്ചാണ് അദ്ദേഹം 6 വർഷക്കാലം ഇവിടെ താമസിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ മുന്നേ തന്നെ പല യോഗീശ്വരന്മാരുടെയും അഗസ്ത്യമുനി ഉൾപ്പെടെയുള്ളവരുടെ തപോഭൂമിയായിട്ടുണ്ട് ഈ പ്രദേശം എന്നൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇനി നമുക്ക് പിള്ളത്തടം ഗുഹയിലെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് നോക്കാം.
ഇവിടുന്ന് കുറച്ചൊന്ന് ഇറങ്ങിയാൽ മതി. ഇതേ തൊട്ട് താഴെയാണ് പിള്ളത്തടം ഗുഹയുള്ളത്. അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ കാറ്റിന് ചെറിയൊരു ശമനം കിട്ടും. ഈ മേളിൽ ഭയങ്കര കാറ്റാണ്. ഇപ്പം തന്നെ നല്ല സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. ഇവിടെ വെള്ളത്തിനാണ് കേട്ടോ ഏറ്റവും പാട്. വെള്ളം ഒരു രക്ഷയില്ല. താഴേന്ന് ചുവന്നുകൊണ്ട് തന്നെ വരണം. അല്ലാതെ ഇവിടെ എങ്ങും വെള്ളത്തിനുള്ള യാതൊരു സോഴ്സുകളും ഇല്ല. അപ്പോൾ ഈ കാണുന്നതാണ് വെള്ളത്തടം ഗുഹ. ഈ താഴെ കാണുന്നത് നമുക്ക് അതിനുള്ളിലേക്ക് കടക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനുള്ളിലൊരു സ്വാമി ധ്യാനിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഈ രൂപത്തിലാക്കി വിട്ടു. അപ്പോൾ നമ്മൾ മരുത്താമലയുടെ പിള്ളത്തടം ഗുഹയിൽ നിന്ന് നടന്നകന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരു 6 വർഷക്കാലമാണ് ഇവിടെ ചെലവഴിച്ചതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഇവിടെ 6 വർഷക്കാലം എങ്ങനെ ജീവിച്ചു എന്നത് ഒരു മഹാ അത്ഭുതം തന്നെയാണ്. ശ്രീനാരായണ ഗുരു ഇവിടെ താമസിക്കുന്ന സമയത്ത് ഒരു കരിമ്പുലിയും ഒരു പാമ്പും അദ്ദേഹത്തിന് കൂട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ആ കരിമ്പുലി അദ്ദേഹത്തിൻ്റെ മനുഷ്യൻ്റെ ക്രോധമായിട്ടും പാമ്പിനെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുമായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു. അദ്ദേഹം എവിടെയെങ്കിലും അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അദ്ദേഹം തന്നെ പരാമർശിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ കാൽപാദവും കൈപ്പത്തി അറ്റുപോയൊരു കുഷ്ഠരോഗി അദ്ദേഹത്തിൻ്റെ വറുത്ത അരിയുമായി ഇവിടെ മലകയറി വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ശ്രീനാരായണ വിശ്വാസികളുടെ വിശ്വാസപ്രകാരം അന്ന് വന്നത് മഹാശിവനായിട്ടാണ് ശ്രീനാരായണ വിശ്വാസികൾ കണക്കാക്കുന്നത്. അങ്ങനെ ഹൃദയരാഗത്തിൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ ഈ മരുത്താമലയുടെ നെറുകയിൽ കയറി വന്നതെന്നറിയാം. അപ്പോൾ ഇനി ആ മലയെല്ലാം എനിക്ക് തിരിച്ചിറങ്ങണം. കയറിയതിലും പാടാണ്, ശരിക്കും ഇറങ്ങാനായിട്ട്. അത് വെയിൽ കൊണ്ട് മാത്രമല്ല, വെയിലും ഇപ്പോൾ കയറിയതിൽ നിന്നും വളരെ കഠിനമായ വെയിലായി. അതുകൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ മല എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള മല, ഇറങ്ങാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാർ ലൈഫിൻ്റെ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും നമ്മുടെ യാത്രയ്ക്ക് പറ്റിയൊരു പാട്ട് തന്നെയാണ്.